ചെമ്പഴന്തിയിലെ മണിവിളക്ക്. പാൽക്കിണ്ണം തട്ടിമറിച്ചതുപോലെ ഓണനിലാവ് പരന്നൊഴുകുന്ന ഒരു സുന്ദര രാത്രി. ചെറുകുന്നുകളും വയലുകളും നിറഞ്ഞ ചെമ്പഴന്തി ഗ്രാമം നല്ല ഉറക്കത്തിലാണ്. മണക്കൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള വയൽവാരത്തു വീട്ടിൽ ഇനിയും മൺവിളക്കിൻ്റെ വെളിച്ചം അണഞ്ഞിട്ടില്ല. മണ്ണുകൊണ്ട് ചുവരുകൾ തീർത്ത ഓലമേഞ്ഞ ആ കൊച്ചു വീട് നിലാവിൽ കുളിച്ചു നിൽക്കുന്നു. ഓണം കൊണ്ടാടിയ ക്ഷീണത്തോടെ എല്ലാവരും തളർന്നുറങ്ങുമ്പോൾ ഒരാൾ മാത്രം ആ വീടിൻ്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മണക്കൽ ഭഗവതി കാക്കണേ, ഒരാപത്തും വരുത്തല്ലേ. ആ മനുഷ്യൻ ഇടയ്ക്കിടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ സ്വരം വ്യക്തമായി കേൾക്കാം. വയൽവാരത്ത് വീടിൻ്റെ കുടുംബനാഥനായ മാടനാശാനായിരുന്നു അത്. ഒരു പുതിയ കുഞ്ഞിൻ്റെ പിറവിക്ക് വേണ്ടി മാടനാശാനും കുടുംബാംഗങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങകലെ രാക്കിളികൾ പാടുന്നു. പച്ചോറ്റി പൂക്കളുടെ നിർമ്മണം ഇളം കാറ്റിൽ പരന്നൊഴുകുന്നു. പെട്ടെന്നാണ് വീടിനകത്തു നിന്ന് പെണ്ണുങ്ങളുടെ അടക്കി പിടിച്ച സംസാരം കേട്ടത്. മാടനാശാൻ ചെവിയോർത്തു. അപ്പോഴേക്കും അകത്തുനിന്നൊരു പ്രായമായ മുത്തശ്ശി വാതിൽ തുറന്ന് കടന്നു വന്നു. ആശാനെ, ഭഗവതി കടാക്ഷിച്ചു, ആൺകുഞ്ഞാ. അതു കേട്ടതോടെ മാടനാശാൻ്റെ മുഖം സന്തോഷം കൊണ്ടു നിറഞ്ഞു. നട്ടപ്പാതിര നേരത്ത് വയൽവാരം വീട്ടിൽ നിന്ന് വായക്കുരവയുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. ഒട്ടും വൈകാതെ ആ വാർത്ത ചെമ്പഴന്തി ഗ്രാമത്തിലെങ്ങും പരന്നു. വയൽവാരത്ത് ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. കേട്ടവരെല്ലാം നിറഞ്ഞ മനസ്സോടെയാണ് ആ പിറവിയെ എതിരേറ്റത്. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെ ഒരു ഭാഗ്യം, അല്ലാതെന്താ. ആ പാതിരാത്രിയിലും വയൽവാരം വീട്ടിൽ ഒരു പൂരം വന്നതുപോലെയുള്ള ആഹ്ലാദമായിരുന്നു. മാടനാശാൻ അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ളൊരു ജോത്സ്യനെ ചെന്നു കണ്ടു. ജോത്സ്യൻ പറഞ്ഞു, ആശാനെ നല്ല ശുഭലക്ഷണമുള്ള കുട്ടിയാ. ചതയം നക്ഷത്രത്തിലാണ് പിറവി. ഭാവിയിൽ ഈ കുട്ടി വലിയ ഐശ്വര്യവാനായി തീരും. കൊല്ലവർഷം 1031 ആണ്ട് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലായിരുന്നു ആ തിരുപിറവി. നാട്ടിൻപുറത്തെ ഒരു പ്രമാണിയും പണ്ഡിതനുമായ മാടനാശാനായിരുന്നു ആ കുഞ്ഞിൻ്റെ അച്ഛൻ. അമ്മയോ സുന്ദരിയും സുശീലയും ഈശ്വരഭക്തയുമായ കുട്ടിയമ്മ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ചെമ്പഴന്തി എന്ന ഗ്രാമം. ചെമ്പഴന്തി ഗ്രാമത്തിൻ്റെ ഒരു മണിവിളക്കായിട്ടായിരുന്നു വയൽവാരത്തു വീട്ടിലെ കുഞ്ഞോമനയുടെ ജനനം. അച്ഛനും അമ്മയും അമ്മാവനായ കൃഷ്ണൻ വൈദ്യരും ചേർന്ന് കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. എങ്കിലും വീട്ടുകാരും നാട്ടുകാരും നാണു എന്ന ഓമനപ്പേരാണ് അവന് നൽകിയത്. നാണുവിന് കൊച്ചു, ദേവി, മാത എന്നിങ്ങനെ 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. അവരോടൊപ്പം കളിച്ചും ചിരിച്ചും പഠിച്ചും കുസൃതികൾ കാട്ടിയും കൊച്ചു നാണു വളർന്നു.